ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ ഇ വി എസ് പരിസര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇലക്കുമുണ്ട് പറയാൻ ദ ലീവ് ടു ഹാസ് ടു സേ എന്നുള്ള പാഠഭാഗത്തിലെ ടെക്സ്റ്റിലെ വർക്കുകളും ഇന്ന് ടീച്ചർ തന്ന വർക്കുകളുമാണ് ഞാനിവിടെ പറയുന്നത് ഇന്ന് നമ്മൾ ദ്വിബീജ പത്രസസ്യങ്ങൾ ഡൈക്കോഡ്സ് രണ്ട് ബീജപത്രങ്ങൾ ഉള്ള സസ്യങ്ങളാണ് ദ്വിബീജപത്രങ്ങൾ പ്ലാന്റ്സ് ഹാവിംഗ് ടു കോർട്ടിലഡൻസ് ആർ കോൾഡ് കോട്ടീല പ്ലാന്റ്സ് ഡൈക്കോർഡ്സ് ഏക ബീജപത്ര സസ്യങ്ങൾ മൊണോ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾ ഏകബീജപത്ര സസ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നു പ്ലാന്റ്സ് ഹാവിംഗ് ഓൺലി വൺ കാട്ടീലഡൻ ആർ മൊനോകോട്ടി ലെഡനസ് പ്ലാൻസ് മൊണോകോട്ട്സ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത് അപ്പോൾ നമുക്ക് ഒത്തിരി പ്രവർത്തനങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഫസ്റ്റ് പ്രവർത്തനം തന്നിട്ടുള്ളത് ഏക ബീജപത്ര സസ്യങ്ങൾ ഏതൊക്കെയാണെന്നും ദ്വിബീജ സസ്യങ്ങൾ ഏതൊക്കെയാണെന്നും മൊണോക്കോട്ട്സ് ഓർ ഡൈക്കോട്ട്സ് ഏതെല്ലാമാണെന്ന് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ രണ്ട് കോളം ഒന്നിലെ ഏകബീജ പത്രസസ്യങ്ങൾ അഥവാ മൊണോ എന്നും ഒന്നിലെ ദ്വിബീജ പത്രസസ്യങ്ങൾ അഥവാ ഡൈക്കോട്ട്സ് എന്നും എഴുതുക ഏകബീജ പത്രസസ്യങ്ങളിൽ നമുക്ക് എന്ത് എഴുതാം തെങ്ങ് കോക്കനട്ട് ട്രീ അതുപോലെ നെൽ റൈസ് പ്ലാന്റ് നെൽച്ചെടി അഥവാ റൈസ് പ്ലാന്റ് പിന്നെ മുള ബാംബു ഗോതമ്പ് വീറ്റ് പ്ലാന്റ് കവുങ്ങ് അരേക്കാനറ്റ് അതുപോലെ തന്നെ ദ്വിബീജപത്ര സസ്യങ്ങൾ അഥവാ ഡൈക്കോട്ട്സിൽ നമുക്ക് കശുമാവ് കാഷ്യു തേക്ക് തേക്ക് സ്പിനാച്ചു ചീര ജാക്ക് ഫ്രൂട്ട് ട്രീ പ്ലാവ് ടാമറിൻ്റ് പുളി അപ്പോൾ ഞാനിവിടെ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആദ്യം നമുക്ക് സസ്യങ്ങൾ പ്ലാൻസ് എന്നെഴുതാം ഇനി നമുക്ക് ഒരു വശത്തേക്ക് ഏകബീജ പത്ര സസ്യങ്ങൾ മൊണോക്കോട്ട്സ് മറ്റൊരു സൈഡിൽ നമ്മൾ ദ്വിബീജപത്രസ്യങ്ങൾ ഡൈക്കോട്ട്സ് എന്ന് എഴുതാം ഏകബീജപത്രസസ്യങ്ങളുടെ അടിയിലായി നമുക്ക് അത് സമാന്തര സ്ഥിരാവിന്യാസമാണ് പാരലൽ വെനേഷൻ അതിൽ നമുക്ക് എന്തൊക്കെ എഴുതാം മുള ബാമ്പു നെല്ല് പാഡി തെങ്ങ് കോക്കനട്ട് ട്രീ അടുത്തത് നമുക്ക് ദ്വിബീജ പത്ര സസ്യങ്ങൾ അഥവാ ഡൈക്കോട്ട്സിൽ എന്തൊക്കെ എഴുതാം അത് ജാലികാ സിര വിന്യാസമാണ് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ് അതുപോലെ തന്നെ അതിൽ നമുക്ക് മാവ് മാംഗോ ട്രീ കശുമാവ് കാഷ്യോനറ്റ് പുളി ടാമറിൻ ട്രീ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം അപ്പോൾ നമുക്കറിയാം ഏകബീജ പത്ര സസ്യങ്ങളൊക്കെ തന്നെ സമാന്തര സിര സിരാവിന്യാസമാണ് ദ്വിബീജപത്ര സസ്യങ്ങളൊക്കെ തന്നെ ജാലിക സിരാ വിന്യാസമാണ് അഥവാ റെനേഷൻ ആണ് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനം തന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് സസ്യങ്ങളുടെ പേര് തന്നിട്ടുണ്ട് അവയുടെ വേര് പടലവും സിരാ വിന്യാസവും ബീജപത്രങ്ങളുടെ എണ്ണവും തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എൻ്റെ വീഡിയോ ഫസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനങ്ങൾ നമുക്ക് കുറച്ച് സസ്യങ്ങൾ അഥവാ പ്ലാന്റ്സ് തന്നിട്ടുണ്ട് അതുപോലെ ദ്വിബീജപത്ര സസ്യങ്ങളാണോ ഏകബീജപത്ര സസ്യങ്ങളാണോ എന്നെല്ലാം തരംതിരിച്ച് ഇതുപോലെ നമ്മൾ ഒരു ചാർട്ട് തയ്യാറാക്കണം ഇനി നമുക്ക് പേജ് നമ്പർ ഇരുപത്തി ഒൻപതിലെ പ്രവർത്തനങ്ങളാണ് കൂട്ടത്തിൽ പെടാത്തവ കണ്ടെത്തി അതിനു ചുറ്റും വട്ടം വരയ്ക്കൂ തെങ്ങിൻ്റെ വേര് മുളയുടെ വേര് മാവിൻ്റെ വേര് കൗുങ്ങിൻ്റെ പേര് ഇപ്പോൾ ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് മാവിൻ്റെ പേര് അതെന്താണ് കാരണം മാവിൻ്റെ പേര് റെറ്റിക്കുലേറ്റ് വെനേഷനാണ് ബാക്കിയുള്ളതെല്ലാം തെങ്ങിൻ്റെ പേരും മുളയുടെ പേരും കവുങ്ങിൻ്റെ പേരും ഒക്കെ തന്നെ എന്താണ് ഫൈബ്രസ് റൂട്ടാണ് അല്ലേ ബി അരയാലിൻ്റെ ഇല ിന്റെ ഇല പ്ലാവിന്റെ ഇല നെല്ലിന്റെ ഇല ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് നെല്ലിന്റെ ഓല അടുത്തത് ചോളം ഗോതമ്പ് കശുവണ്ടി തിന ഇത് കശുവണ്ടി ഐഡന്റിഫൈ ദ ഓൾഡ് വൺ ആൻഡ് സർക്കിൾ ഇറ്റ് കോക്കനട്ട് റൂട്ട് ബാംബൂ റൂട്ട് മാംഗോ റൂട്ട് റൂട്ട് ബി ലീഫ് ീഫ് ജാക് ഫ്രൂട്ട് ലീഫ് പാഡി ലീഫ് സി മൈസ് ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ നോക്കാം അടുത്ത പ്രവർത്തനം യോജിച്ചവ വരച്ചു ചേർക്കൂ ബീജമൂലം ഏക ബീജപത്രം ബീജശീർഷം ദ്വിബീജപത്രം അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് മുള വേര് നിലക്കടല കണ്ടം എന്നിവ തന്നിട്ടുണ്ട് മാച്ച് ദ ഫോളോയിങ് റാഡിക്കൽ മോണോകോട്ടിലെഡൻ പ്ലുമോൾ ഡൈക്കോട്ടിലഡൻ ബാമ്പു റൂട്ട് ഗ്രൗണ്ട് നട്ട് സ്റ്റെം നോക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ യോജിച്ചവയ്ക്ക് നേരെ ലൈൻ ചെയ്ത് കൊടുക്കുക റാഡിക്കൽ എന്നുള്ളതിന് റൂട്ട് മൊനോകോട്ടിൽ അഡൻ എന്നുള്ളതിന് ബാമ്പു പ്ലുമോൾ എന്നുള്ളതിന് സ്റ്റം ഡോട്ടിൽ അഡൻ എന്നുള്ളതിന് ഗ്രൗണ്ട് നട്ട് ഓക്കെ അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനം സസ്യങ്ങളിലെ വേര് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കുക എക്സ്പ്ലെയിൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ റൂട്ട് സിസ്റ്റം ഓഫ് പ്ലാന്റ്സ് നമ്മൾ പഠിച്ചത് ആകെ രണ്ടു തരം വേരുകളാണുള്ളത് തായ്വേര് പടലും നാരേരും തായ്വേര് പടലും എന്താണ് കാണ്ടത്തിന്റെ ചുവട്ടിൽ നിന്ന് കട്ടിയായ വേര് താഴോട്ട് മണ്ണിലേക്ക് ഉറച്ചുനി തായ്വേരിൽ നിന്ന് ധാരാളം ശാഖാവേര് ഉണ്ടാകുന്നു നാരുവേര് വണ്ണവും നീളവും ഒരുപോലെയുള്ളതാണ് നാരുവേര് ഇവ കാണ്ടത്തിന്റെ ചുവട്ടിൽ നിന്ന് എല്ലാം ഒരേ സ്ഥലത്തു നിന്നാണ് ആരംഭിക്കുന്നത് ഓക്കേ അടുത്ത പ്രവർത്തനം മാവ് പ്ലാവ് മുള നെല്ല് തേക്ക് തെങ്ങ് ഇവയുടെ ഇലകൾ നിരീക്ഷിച്ച് ജാലിക സിരാവിന്യാസം സമാന്തര സിരാവിന്യാസം എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക ഒബ്സെർവ് ദ ലീവ്സ് ഓഫ് എ മാംഗോ ട്രീ ജാക്ക് ട്രീ ബാമ്പു പാഡി ടീക്ക് ആൻഡ് കോക്കനട്ട് ട്രീ ആൻഡ് ക്ലാസിഫൈ ദം ഇൻ ടു ടു ബേയ്സ്ഡ് ഓൺ വെനേഷൻ നമുക്ക് ആദ്യം സമാന്തര സിരാ വിന്യാസം അഥവാ പാരലൽ വെനേഷൻ എന്നൊരു കോളം അടുത്ത കോളം നമുക്ക് ജാലിക സിരാവിന്യാസം അഥവാ റെറ്റിക്കുലേറ്റ് വെനേഷൻ സമാന്തര സിരാവിന്യാസത്തിൻ്റെ അടിയിലായി നമുക്ക് മുള ബാമ്പു നെല്ല് പാഡി തെങ്ങ് കോക്കനറ്റ് ഇനി ജാലിക സിരാവിന്യാസം അഥവാ റെറ്റിക്കുലേറ്റ് വെനേഷൻ്റെ അടിയിലായി നമുക്ക് മാവ് മാംഗോ പ്ലാവ് ജാക്ക് ഫ്രൂട്ട് ട്രീ തേക്ക് ടീക്ക് എന്നെഴുതാം ഓക്കെ അടുത്ത പ്രവർത്തനം നോക്കാം ഏക ബീജപത്ര സസ്യങ്ങളെ ദ്വിബീജപത്ര സസ്യങ്ങളിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ വേർതിരിച്ചറിയാമെന്ന് വിശദീകരിക്കുക ഹൗ വിൽ യു ഡിസ്ട്രിബ്യൂഷ് ബിറ്റ്വീൻ ഹൗ വിൽ യു ഡിസ്റ്റിംഗ്യൂഷ് ബിറ്റ്വീൻ മൊണോകോഡ്സ് ആൻഡ് ഡൈക്കോർഡ്സ് ഏകബീജപത്ര സസ്യങ്ങളുടെ കാന്ഡത്തിൻ്റെ പുറംഭാഗത്തിന് ഉൾഭാഗത്തേക്കാൾ താരതമ്യേന കടുപ്പം കൂടുതലാണ് നെക്സ്റ്റ് പോയിൻറ്റ് ഏകബീജപത്ര സസ്യങ്ങൾ നാലുപേരു പടലമാണ് ഏകബീജപത്ര സസ്യങ്ങളുടെ ഇലകൾ സമാന്തര സമാന്തരശിരാവിന്യാസത്തിൽ ആണ് ദ ഔട്ടർ പാർട്ട് ഓഫ് ദ സ്റ്റെം ഓഫ് മൊണോക്കോട്ട് പ്ലാന്റ് ഈസ് ഹാർഡർ ദാൻ ദ ഇന്നർ പാർട്ട് ദ മൊണോക്കോട്ടീൽ ലെഡനസ് പ്ലാന്റ്സ് ആർ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ദ ലീവ്സ് ഓഫ് മൊണോക്കോട്ടീ ലെഡനസ് പ്ലാന്റ്സ് ആർ പാരലൽ വെനേഷൻ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തു നിന്ന് തന്നിട്ടുള്ളത് ഇതോടെ ഈ അദ്ധ്യായം അവസാനിച്ചിരിക്കുന്നു അടുത്ത ക്ലാസ്സുമായി ഞാൻ വീണ്ടും വരാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്